ഇന്ന് ഷെയർ ചെയ്യണത് ചിക്കൻ്റെ ഒരു റെസിപ്പിയാണ്, ചിക്കൻ ടിക്ക മസാല. നല്ല തിക് ഗ്രേവി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ ഇതെങ്ങനെയാ റെഡിയാക്കണേന്ന് നോക്കാം. 500 grams ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ പൊടികളെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടെടുക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ എടുത്തേക്കണത് കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, പെപ്പർ പൗഡർ, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിന്റെ മെഷർമെന്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. റെഡ് ഫുഡ് കളർ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. 3 tbsp തൈര് ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. മിനിമം ഒരു 1/2 hour വെക്കണം. ഓവർ നൈറ്റ് വെച്ചാൽ അത്രയും നല്ലത്. ഇതിന്റെ ഗ്രേവിക്ക് വേണ്ടിയിട്ട് 1 tbsp ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ, ഗരം മസാല, ജീരകപ്പൊടി, കസൂരി മേത്തി, ഇതെല്ലാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാം. ഇപ്പം കാശ്മീരി ചില്ലി പൗഡർ മുഴുവനും എടുക്കണ്ടെങ്കിൽ പകുതി നോർമൽ പൗഡർ ചില്ലി പൗഡറും എരിവുള്ളതും പകുതി കാശ്മീരി ചില്ലി പൗഡറും എടുക്കാം. പാനിൽ 1 tbsp വെജിറ്റബിൾ ഓയിലും കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ട് ചൂടാക്കുന്നുണ്ട്. ഇപ്പോൾ ബട്ടർ വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, അല്ലെങ്കിൽ ബട്ടറിൽ മാത്രം ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ചിക്കൻ്റെ പീസുകളെല്ലാം നമ്മൾ അതിലേക്ക് ചേർത്തിട്ടുണ്ട്. അരപ്പ് മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ അരപ്പ് ബാക്കിയുള്ളത് നമുക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. കളയണ്ട. ചിക്കനൊന്ന് നന്നായിട്ട് ഇളക്കി ഒരു 3-4 minutes ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ടൊരു 10 minutes മീഡിയം തീയിലിട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം. ഇതൊന്ന് അടച്ചു വെക്കാനി. ഇപ്പോൾ ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം നമുക്കൊന്ന് വറ്റിച്ച് ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ അരപ്പെല്ലാം ചിക്കനിൽ കോട്ടായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ഇതിന് ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ പീസ് ചിരട്ടയാണ് കേട്ടോ എടുത്തേക്കണത്. അത് കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റീലിൻ്റെ പാത്രം റെഡിയാക്കി വെക്കണം. അപ്പോൾ ഈ ചിരട്ടയ്ക്ക് പകരം ചാർക്കോൾ ഉണ്ടെങ്കിൽ അതെടുക്കുക കേട്ടോ. ആ ഒരു ഗ്രിൽഡ് ചിക്കൻ്റെ ഒരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു എളുപ്പപ്പണി ചെയ്യുന്നതാണ്. ഇതിൻ്റെ തീ കെടുത്തിയതിന് ശേഷം ആ പാത്രത്തിലേക്ക് ഇട്ടിട്ട് പാത്രം ഈ ചിക്കൻ്റെ പാനിലേക്ക് ഇറക്കി വെച്ചിട്ട് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വേഗം തന്നെ അത് നമുക്കൊന്ന് അടച്ചു വെക്കുക. അപ്പോൾ അതിൻ്റെ ആ സ്മോക്കൊക്കെ അതിൻ്റെ ആ ഫ്ലേവർ സ്മോക്കി ഫ്ലേവർ ചിക്കനിൽ വരും. ഇനി ഇതിൻ്റെ ഗ്രേവി റെഡിയാക്കാനായിട്ട് പാനിൽ എണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ ഇട്ടേക്കുന്നത്. അതിലേക്ക് 2 medium sized സവോള ചെറുതാക്കി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ വഴറ്റി നല്ല ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയിട്ടെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചേക്കണ വെള്ളത്തിൽ കുതിർത്ത് വെച്ച അരപ്പില്ലേ അത് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്തപ്പോൾ ബാക്കി വന്ന അരപ്പ് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ വഴറ്റി അതിൻ്റെ ആ എണ്ണയൊക്കെ തെളിയുന്ന വരെ വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 medium sized ടൊമാറ്റോ മിക്സിയിൽ അടിച്ചതാണ് കേട്ടോ. വെള്ളം ചേർക്കാണ്ട് അതും കൂടി ചേർത്തിട്ട് നല്ല പോലെ വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന വരെ വഴറ്റിയിട്ടെടുക്കുക. എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചിക്കൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രില്ല് ചെയ്തിട്ട് ചെയ്യാമെങ്കിൽ അങ്ങനെയും ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ആ ഒരു സ്മോക്കി ഫ്ലേവർ വരും, ആ ടിക്കയുടെ ഫ്ലേവർ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ ചിക്കൻ വേവിച്ച പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആ അരപ്പ് ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 tbsp ഫ്രഷ് ക്രീമും കൂടി ഞാനിതിലേക്ക് ചേർക്കുകയാണ്. ഫ്രഷ് ക്രീം ഇല്ലെങ്കിൽ പാല് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ മുകളിൽ പാട വരില്ലേ, അതെടുത്തിട്ട് ഒന്ന് മിക്സിയിൽ അടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക.
ഒരു അര കപ്പ് ചൂടുവെള്ളം കൂടി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നടച്ചു വയ്ക്കാം, ഒരു 5 മിനിറ്റ് നടച്ചു വയ്ക്കാം നമുക്ക്. ഗ്രേവി എല്ലാം നല്ല പാകത്തിന് തിക്നെസ്സിൽ വന്നിട്ടുണ്ട്. ഒരുപാട് ലൂസായിട്ടുള്ള ഗ്രേവി അല്ല കേട്ടോ, അത് ഇത്ര തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. ഇതിലേക്ക് നമുക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക മസാല റെഡി ആയിട്ടുണ്ട്. പുലാവിൻ്റെ ഒപ്പം ചപ്പാത്തി നാനിൻ്റെ ഒക്കെ ഒപ്പം കഴിക്കാം. ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കൊക്കെ പറയാം കേട്ടോ. താങ്ക് യു.